90 കിലോ ഇറച്ചി ഇറച്ചിയുടെ തൂക്കമാണ് നമ്മൾ ഇറച്ചിയാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ഒരു 130-150 കിലോ വരുന്നുണ്ട്. അത് വരും. ഓക്കെ, അത് വരും. ഇത് വലിയ അത്യാവശ്യം വലിപ്പമുണ്ടല്ലേ. ഇതുണ്ട്, ഇതൊക്കെ ഒരു 150 ഇറച്ചി കിട്ടുന്ന ടൈപ്പാണ് ഈ കാണുന്നതെല്ലാം. ഇവിടെ നിൽക്കുന്ന അല്ലേ, അതൊന്നുണ്ട്. ഇതൊരു 150 ഇറച്ചി കിട്ടുന്ന ഒരു പോത്താണ്. അപ്പൊ നമുക്കൊരു 10-150 കിലോ കാണും. 150 ഇറച്ചി എന്ന് പറയുമ്പോ അല്ലേ, 150 കിലോ കാണണം. അതാണ് അതിന്റെ ഒരു കണക്ക്. അതെ അതെ, ഒരു 30-35% ഇറച്ചി കണക്ക് ഈ 60 പറയുന്നത്. നമ്മൾ പറയുന്നത് ബോൺലെസ്സിന്റെ കാര്യം പറഞ്ഞു. എല്ലാ ഊരിട്ടുള്ള ഇറച്ചിയുടെ കണക്കാണ് ഈ പറയുന്നത്. നല്ല പെരുന്നാൾ പോത്തുകളെ വേണോ? നമ്മളിപ്പോ നമ്മുടെ എറണാകുളത്താണ്, നമ്മുടെ ദീപുചേന്റെ DK ഫാമിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ലോഡ് പറഞ്ഞാൽ ഒരു 10-25 നല്ല പെരുന്നാൾ പോത്ത് വന്നിട്ടുണ്ട്. അപ്പൊ വലിയ പോത്തുകളാണ്, ഒരു 300-600 കിലോ ഒക്കെ വരുന്ന വലിയ പോത്തുകൾ കേട്ടോ. അപ്പൊ ഇതിപ്പോ സ്ഥിരമായിട്ട് ഇനിയും തൊട്ട് എല്ലാ ആഴ്ചയിലും എത്തുന്നുണ്ട്. ഇത് മെയിനായിട്ട് നമ്മുടെ ഇവര് നേരത്തെ ക്രോസ് കുട്ടികളെ കുറെ കർഷകർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടികളെല്ലാം ഈ ഒരു പെരുന്നാളിന്റെ സമയത്ത് അവർ തിരിച്ചെടുത്തിരിക്കുകയാണ്. അപ്പൊ കർഷകർക്ക് ഒരു സഹായം കിട്ടും. അപ്പൊ ഒരു വെളിയിൽ കൊടുക്കാൻ വേണ്ടി നിൽക്കേണ്ട, ഇവര് കൊടുത്ത കുട്ടികളെ തന്നെ തിരിച്ചെടുത്ത് പെരുന്നാൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പോത്തിന് വലിയ പോത്തിൽ ഇറച്ചി പോത്തിൽ നോക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. നമ്മുടെ എറണാകുളത്താണ് കേട്ടോ, എറണാകുളത്ത് തൃക്കൂണിത്തറയാണ് DK ഫാം. നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ ഇവരെ പോത്തുകുട്ടികളുടെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പെരുന്നാളുമായിട്ട് അനുബന്ധിച്ചിട്ട് നല്ല കുറെ കുട്ടികൾ ഇതിപ്പം കഴിഞ്ഞ ദിവസം കുറെ ഉണ്ടായിരുന്നു, അത് കുറെ എണ്ണം പോയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള കുറച്ച് കുട്ടികളുണ്ട്. ഇനി അടുത്ത ആഴ്ചയെല്ലാം ഒരു 10-25-30 എണ്ണം വെച്ചിട്ട് അവർ എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വലിയ പോത്തിനെ, അതായത് കേട് തീർന്ന വൈകല്യങ്ങളൊന്നുമില്ലാത്ത ലക്ഷണമൊത്ത നല്ല പോത്തുകളെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദീപുചേണ്ണയെ കോണ്ടാക്ട് ചെയ്യാനാണ്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ, എത്ര മുതൽ എത്ര വരെ വെയിറ്റ് ഉള്ള കുട്ടികളാണ് അല്ലെന്നുണ്ടെങ്കിൽ പോത്തിന്റെ ബാക്കി വിലയും കാര്യങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ദീപുചേട്ട, പെരുന്നാളായിട്ട് അനുബന്ധിച്ചിട്ട് കുറെ പോത്ത് കുട്ടികളല്ല വലിയ പോത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പൊ പെരുന്നാളിന് വേണ്ടിയിട്ട് ഇറക്കിയേക്കുന്നതാണ്. ഇതിപ്പോ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം കുറെ ഉണ്ടായിരുന്നു. അപ്പൊ അത് പുതിയ ലോഡ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഈ പ്രാവശ്യം എത്ര ഉണ്ട് ഇത്? ഇതിപ്പോ മൊത്തം 25 ബാലൻസ് ഇപ്പൊ ഉണ്ട്. ഓക്കെ, കുറച്ച് പേര് 500 ടീം കൊണ്ടുപോയി. അപ്പൊ ബാക്കി ഒരു 19 എണ്ണം നമ്മുടെ ഈ വീഡിയോക്ക് അതുകൊണ്ട്. അപ്പൊ നമുക്ക് പെരുന്നാൾ പോത്ത് എന്ന് പറയുമ്പോ അറിയാലോ, നമുക്ക് ലക്ഷണമൊത്ത പോത്ത് വേണം അല്ലെ. വൈകല്യങ്ങളൊന്നും പാടില്ല, നല്ല എന്താ ഒരു കർമ്മത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതാണ്. അപ്പൊ അതിന് പറ്റിയ പോത്തുകളാണല്ലോ. അതെ അതെ, ഇതിന് ഏകദേശം ഒരു 140 കിലോ, 120 കിലോ, 100 കിലോ, 90 കിലോ ആവറേജ് ഉള്ള പോത്തും, അതായത് ഇറച്ചിയുടെ തൂക്കമാണ് പറയുന്നത്. ഇറച്ചിയുടെ തൂക്കമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കുട്ടികളെ ഇപ്പൊ നമ്മൾ എടുത്തേക്കുന്നത്, നമ്മളിവിടെ കഴിഞ്ഞ പ്രാവശ്യം മുറാ ക്രോസ് കുട്ടികളെ കൊണ്ടുവന്നിരുന്നു. ഓക്കെ, അപ്പൊ അതിൽ നിന്നും കുറച്ച് കുട്ടികളെ കർഷകരെ നമ്മൾ തിരിച്ചു എടുത്തതാണ്, ഇങ്ങനെ കൊടുക്കുകയാണ്. അതാണ് അതായത് നമുക്ക് ഇവിടെ നിന്ന് ഇവര് നേരത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഇവര് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അവർക്ക് ഫസ്റ്റ് ടൈം തുടങ്ങിയ സമയത്ത് ഒരു കുറെ ക്രോസ് കുട്ടികളാണ് കൊണ്ടുവന്നത്. അപ്പൊ അത് ഇവിടുത്തെ കർഷകർക്ക് കൊടുത്തു. അപ്പൊ അവർക്ക് ഒരു പെരുന്നാൾ സമയമായപ്പോൾ കൊടുക്കാറായപ്പോഴത്തേക്ക് ചേട്ടനെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ് ഈ കുട്ടികളെ എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ വളർന്ന കുട്ടികളാണ് എന്തായാലും, നാട്ടിൽ തന്നെ. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നോക്കാം, ഒരു കുട്ടികളെ പോലും പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നോക്കിയെന്ന് എല്ലാത്തിനും കർമ്മത്തിന് ആ ഒരു ഇതിനു വേണ്ടി പറ്റിയതുണ്ടല്ലേ. ഭംഗിയായിട്ട് വളർത്തിയിട്ടുള്ള ആളുകളല്ലേ വളർത്തിയേക്കുന്നത്, കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്കിപ്പോ ചേട്ടാ ഇപ്പൊ കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എല്ലാവർക്കും പറ്റിയ പോത്തുള്ളൂ, ചെറുതും വലുതും എല്ലാം ഉണ്ടല്ലോ അല്ലേ? എല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മൾ നിലവിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവശ്യക്കാർക്ക് ഒന്നോ രണ്ടോ കൊടുക്കുന്ന ആവശ്യക്കാരനെ അവർക്ക് അങ്ങനെയും കൊടുക്കും. ഓക്കെ, ഇനി ആരെങ്കിലും കുറച്ച് കുട്ടികളെ ഒന്നിച്ചിറക്കി തരാം. കച്ചവടക്കാരെ ഉണ്ടല്ലേ, ആ കച്ചവടക്കാരുണ്ടെങ്കിൽ അവർക്കും ഇണക്കം പോലെ കുറച്ച് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഒന്നിച്ച് അവർക്ക് എത്തിച്ചു കൊടുക്കും. ഓക്കെ ചേട്ടാ, നിങ്ങള് കുട്ടികളെ കൊടുക്കുമ്പോ നമ്മൾ തൂക്കിയായിരുന്നു കൊടുക്കുന്നത്? തൂക്കിയായിരുന്നു. അതെ, ഇത് എടുക്കുമ്പോ അല്ല അവരെ നമുക്ക് മതിപ്പ് വിലയല്ല എടുക്കാൻ പറ്റുള്ളൂ. അവരെ നമുക്ക് തൂക്കിയെടുക്കാൻ പറ്റില്ല, പറ്റില്ല. നമ്മൾ പിടിക്കുന്നല്ല, അപ്പൊ അത് അവരെ തൂക്കിയെടുക്കാൻ പറ്റില്ല, പറ്റത്തില്ല. നമുക്ക് അവർ ഒരു മതിപ്പ് വില കൊടുക്കുന്നതായിരിക്കും, എന്നാലും നഷ്ടമില്ലാത്ത രീതിയിൽ അവർക്ക് കൊടുക്കാം. അപ്പൊ അപ്പൊ ഒരു ചെറിയൊരു മാർജിൻ നിങ്ങൾ എടുത്തിട്ടായിരിക്കും എന്തായാലും കൊടുക്കുന്നത്. കാരണം നമ്മള് ഇതിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ വരുന്നുണ്ട്, അവർക്ക് തന്നെ നിങ്ങളുടെ ലാഭം എല്ലാം വരുന്നത്. അപ്പൊ ഒരു ചെറിയ 2000 രൂപയൊക്കെ ലാഭത്തിന് നമ്മൾ എല്ലാത്തിനും കൊടുത്തേക്കാം. മൊത്തമായിട്ട് ഒരു അത്രയും മതി. ഓക്കെ, ഓക്കെ. നമുക്കിപ്പോ ഇതിനകത്തുള്ള ഇപ്പൊ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു എന്താ പറയുന്നത്, ചെറിയൊരു ഇപ്പൊ 2-4 പേര് കയറുവാണെങ്കിൽ അവർക്ക് പറ്റിയ പോത്തുകളാണ്. ഇത് ലൈവ് നമുക്കൊരു 10-350 ഉണ്ടെന്ന് തോന്നുന്നു. ലൈവ് ഒരു 350 ഉണ്ടെങ്കിൽ തന്നെ നിലവിൽ ഇറച്ചി ആവുമ്പോൾ ഒരു 130 അത്ര 130 റേഞ്ചൊക്കെ ഇറച്ചി കിട്ടും. പിന്നെ ഇതൊക്കെ 140 കിലോ ഒക്കെ ഇറച്ചി വരുന്നുണ്ട്. ഓക്കെ, ആ റേഞ്ച് വരുന്നുണ്ട്. ഇതൊക്കെ ഒരു 140 കിലോ ഇതൊക്കെ അത്ര വരുന്നുണ്ട്. ഇതൊക്കെ ഒരു 90 കിലോ ഇറച്ചി വരുന്നുണ്ട്. 70 കിലോ ഇറച്ചി വരുന്നുണ്ട്. 70 കിലോ ഇറച്ചി വരും. 100 കിലോ ഇറച്ചി വരും. ഇതൊക്കെ 70 കിലോ വരത്തുള്ളൂ. ഇറച്ചി ഇറച്ചിയുടെ തൂക്കമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ,
റേഞ്ചിലുണ്ടെന്ന് തോന്നുന്നു. അതായത് നമുക്ക് ഒരു ഇറച്ചിത്തൂക്ക ഒരു 90 മുതൽ നമുക്കൊരു 150 വരെ ഉള്ളത് നമുക്ക് ഇപ്പൊ നിൽപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതേപോലൊക്കെ നിങ്ങൾക്ക് മൊത്തത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കച്ചവടക്കാരാണെങ്കിൽ അവർക്കായാലും നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പെരുന്നാളാകുമ്പോൾ നമുക്ക് എല്ലാം കാണിക്കണം, കുട്ടികളെ നോക്കണം. ഒരു പരിക്കില്ലാത്ത കുട്ടികളെയൊക്കെയാണ് മെയിനായിട്ട് പെരുന്നാളിന് എടുക്കുന്നത്. നോക്കണം നിങ്ങൾ കൊമ്പായാലും അതുപോലെ തന്നെ അതിൻ്റെ വാലായാലും ചെവി ആയാലും കാലായാലും എല്ലാം ഒരു പരിക്കില്ലാത്ത നല്ല പൂത്തുകൾ. പിന്നെ പെരുന്നാൾ ആവശ്യം മാത്രമല്ല, പിന്നെ അല്ലാത്ത അത്യാവശ്യം കേറ്ററിംഗുകാരൊക്കെ ഇല്ല, അവർക്കായാലും ചടങ്ങുകളിലെ ചെറിയ ചെറിയ ചടങ്ങുകൾക്കും കൊടുക്കാം. ആരെ നമ്മൾ ഒഴിവാക്കുന്നില്ല, ഒഴിവാക്കുന്നില്ല, നമ്മളിത് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരണി. ന്യായം നമുക്ക് മെച്ചപ്പെട്ട് കിട്ടിയാൽ നമ്മൾ കൊടുക്കാം. പിന്നെ പെരുന്നാളിന് വരുമ്പോ നമ്മൾ വെച്ചാൽ ലക്ഷണമൊത്ത വൈകല്യങ്ങൾ ഇല്ലാത്തതാണെന്നേ ഉള്ളൂ. ഇതൊക്കെ ചെറിയതല്ലേ ഏട്ടാ, ഇതൊക്കെ ചെറുതാ. ഒരു 70 കിലോ ഇറച്ചി ഒക്കെ വേണം കൊടുക്കാൻ പറ്റും. നമ്മുടെ കറക്റ്റ് നമ്മുടെ മറ്റേ ഫാമിന്റെ അടുത്ത് തന്നെയല്ലേ ഇതും വരുന്നത്? നമ്മുടെ പഴയ എറണാകുളം തൃപ്പൂണിത്തുറ എരൂര് നമ്മുടെ ഡി കെ ഫാമിന്റെ തന്നെ വലിയ പൂത്തുകളെ കൊടുക്കുന്ന സ്ഥലമാണിത്. ചേട്ടാ, ഇനിയിപ്പോ ഇത് കൊടുക്കുമ്പോഴേ നിങ്ങൾ ഇപ്പൊ എങ്ങനെ മതിപ്പോല തന്നെ അല്ലേ? മതിപ്പോലെയാണ്, തൂക്കി കൊടുക്കാൻ പറ്റില്ല, നമ്മൾ തൂക്കി മേടിക്കാൻ പറ്റില്ല. ഇതിനൊക്കെ തൂക്കി കൊടുക്കാൻ ഈ മേടിക്കുന്നവൻ അതൊന്നും വേണ്ട, ന്യായമായിട്ട് ഞാൻ പറഞ്ഞല്ല, ചെറിയൊരു ലാഭവിഹിതം കിട്ടി കഴിഞ്ഞാൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വന്ന് കണ്ട് അല്ലേ പെരുന്നാൾ അവർക്ക് ഏത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് പള്ളിയിലോട്ടൊക്കെ ആണെന്നുണ്ടെ അവർ നേരിട്ട് വന്ന് കാണുന്നതന്നെയാണല്ലോ അല്ലേ. ഒന്നിച്ചെടുക്കാൻ പറ്റണേ നമ്മൾ കുറച്ചുകൂടി വില നമുക്ക് അഡ്ജസ്റ്റ് കൊടുക്കാൻ പറ്റും. ഈ കൂട്ടത്തിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ പിടിച്ചിട്ട് ചെറിയ വില എന്നൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഒന്നിച്ചിതെല്ലാം കൂടി എടുക്കണേ നമ്മൾ ന്യായമായിട്ട് കൊടുക്കും. ഓക്കെ, കച്ചവടക്കാരൊന്നും ഇതിനെല്ലാത്തിനും വേണമെന്ന് എല്ലാവർക്കും കൊടുക്കാം. അങ്ങനെ അവർക്കും 10 രൂപ കിട്ടണം, അതെ, അവർക്കും വണ്ടിക്കാശ് കിട്ടണം, ഒരു 1000 രൂപ 2000 രൂപ അവർ പോത്തേക്ക് കിട്ടണം, അതെ, നല്ല കാര്യം. ഇവിടുന്ന് ഒരു കച്ചവടക്കാരൻ മേടിച്ച് കയറ്റി ഇപ്പൊ ഒന്ന് കൊല്ലം വരെ പോയി കഴിഞ്ഞാൽ അവനൊരു പോത്തിൽ ഒരു 2000 രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവന് കിട്ടുന്ന കാശത്ര 10-40000 അവന്. അതെ അതെ, അതിന് ഒരു 5000 വണ്ടിക്കാശിലെ ഒറ്റ ദിവസത്തെ പണിയുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ ചെറിയ ലാഭത്തിലാണ് കൊടുക്കുന്നത്. ഓക്കെ, എന്നാലും നമുക്ക് എന്തായാലും ഇപ്പൊ ഇതിപ്പോ ഇന്ന് നാളെയോ അടുത്ത ദിവസം കൊണ്ടുപോയി കഴിഞ്ഞപ്പോ അടുത്ത വീണ്ടും ലോഡ് ഇങ്ങനെ ആൾക്കാരെ കൃഷിക്കാരെ വാങ്ങിച്ചോണ്ടിരിക്കുന്നത്. അതെ അതെ, ഓക്കെ, അവർക്ക് വേണമെങ്കിൽ നമ്മൾ കൊടുത്തോണ്ടിരിക്കും. ഓക്കെ, ഇതിൽ ചെറിയ കുട്ടികളുണ്ട്, വളർത്താൻ അറിയാമുള്ളതാകാൻ ചെറിയ കുട്ടികളുണ്ട് ഇതിലെ ഉണ്ടല്ലേ. ഓക്കെ, ചെറുതുണ്ട് വലുതും എല്ലാം ഉണ്ട്. നമ്മൾ എല്ലാവർക്കും വളർത്തുന്ന ഒരു ടെക്നിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വെറുതെ പാടത്തുകൊണ്ടേ കെട്ടിയിട്ട് കഴിഞ്ഞാൽ മണ്ണിൽ നിന്ന് ഈ സാധനം വളരില്ല. അപ്പൊ നല്ല രീതിയിൽ അതിച്ചിരി കൈത്തീറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം വളരും. അല്ലാണ്ട് ഈ പൂത്ത് ഒരിക്കലും വളരത്തില്ല. അപ്പൊ നല്ല രീതിയിൽ വളർത്തിയ കുട്ടികളുണ്ട്, അല്ലാത്തതുണ്ട്, മോശമായിട്ടുള്ള സാധനങ്ങളും ഉണ്ട്. ഓരോരുത്തർ വളർത്തുന്ന സ്റ്റൈൽ പോലെ ഇരിക്കും. അപ്പൊ എന്തായാലും പാടൊന്നുമില്ല, ഇച്ചിരി ചോറ് ഒരിച്ചിരി പിള്ളാക്ക് ഇട്ട് കൊടുത്താൽ ചോറ് കൊടുക്കണം. അതെ, ഒരു 1 കിലോ അരിയുടെ ചോറിട്ട് ഒരു ദിവസം വൈകുന്നേരം കൊടുത്താൽ പൂത്ത് വലിയ രീതിയിൽ വളരും. അപ്പൊ പെരുന്നാൾ ആവശ്യമായാലും അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ചെറിയ മുറിമുടികൾ കർമ്മങ്ങളൊക്കെ ആയാലും ഇവരെ വിളിച്ചാൽ മതി. എറണാകുളത്ത് ഏരൂരാണ്, തൃപ്പൂണിത്തുറ ഏരൂരാണ്. അപ്പൊ ഇതിപ്പം ഇന്നോ നാളെ രണ്ടു ദിവസം കൊണ്ട് ഈ പോത്ത് എല്ലാം പോകുന്നതന്നെ. പിന്നീടായാലും അടുത്ത വലിയ വലിയ പോത്തുകൾ, ഇപ്പൊ നിങ്ങൾക്ക് ഇറച്ചിയൊക്കെ 200 കിലോ അല്ലെ 150 കിലോ ഒക്കെ ഇറച്ചി കിട്ടുന്ന പോത്തുകളായാലും വരുന്നുണ്ട്. അപ്പൊ സ്ഥിരമായിട്ട് ഇപ്പൊ കച്ചവടക്കാർക്കായാലും ഇപ്പൊ പെരുന്നാൾ സമയമൊക്കെ അല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള പരിപാടികൾക്ക് ഒക്കെ ഫംഗ്ഷനുകളൊക്കെ വേണമെന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് വലിയ പോത്തുകളെ കൊടുക്കാൻ ഇവർക്ക് കഴിയും. വീഡിയോക്കകത്ത് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.